യേശു കണ്ണുകൾ ഉയർത്തി നോക്കി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 14-ാം തിരുവചനം. ഒരിക്കലൊരു കുഞ്ഞ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയതാണ്. അമ്മ കുറിച്ചു കൊടുത്ത ഓരോ സാധനങ്ങളും കൃത്യമായി അവൻ വാങ്ങി. ആ കുഞ്ഞിന്റെ പ്രസരിപ്പും ചുറുചുറുപ്പും ഒക്കെ കണ്ടപ്പോൾ കടയുടമയ്ക്ക് വളരെ ഇഷ്ടമായി. ഒരു മിഠായി ഭരണി അവന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, മോനെ, ഇഷ്ടമുള്ള അത്രയും മിഠായി എടുത്തുകൊള്ളുക. കുഞ്ഞൊരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്കിളെ, അങ്കിള് തന്നെ എനിക്ക് എടുത്തു തന്നാൽ മതി. എൻ്റെ കൈ ചെറുതല്ലേ, അങ്കിള് തരികയാണെങ്കിൽ എനിക്ക് കൂടുതൽ കിട്ടുമല്ലോ. ഇതിന് ആത്മീയതയുടെ ഒരു വലിയ രസതന്ത്രമുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നേക്കാൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇടം നൽകുക എന്നുള്ളതാണ് പ്രാധാന്യമാണത്. ഇവിടെ യേശു കണ്ണുകൾ ഉയർത്തി നോക്കുകയാണ്. വിധവയുടെ ഭവനം വിഴുങ്ങുന്ന വേദജ്ഞരുടെ കാപട്യത്തെ മറയില്ലാതെ വിമർശിക്കുന്ന കർത്താവിനെ ഈ പ്രത്യേകമായ അധ്യായത്തിൽ ഇങ്ങനെ ലൂക്കോസ് സുവിശേഷകൻ വിവരിക്കുകയാണ്. എല്ലാം പൂർണ്ണതയിൽ കണ്ടെത്തേണ്ട ഇടമാണ് ദേവാലയം. അത് കാപട്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അവസരങ്ങളിലൊക്കെ ഇടമായി ചാട്ടവാറിൻ്റെ ധ്വനി ഉയരുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു പാവപ്പെട്ട വിധവ ഹൃദയത്തിൽ നിന്നും അടർത്തി നൽകുകയാണ്. കൊടുക്കുന്നതൊക്കെ ഹൃദയത്തിൽ നിന്നും അടർത്തി നൽകിയിരുന്നെങ്കിൽ അടർത്തി നൽകുന്നതൊന്നും കൊടുത്തു തീർത്തതിൻ്റെ ചാരിതാർത്ഥ്യമില്ല. പിളർന്നു നൽകിയതിലാണ് വേദനയുടെ മുറിവുണ്ടാകുന്നത്. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയത്. സമ്പന്നന്മാർ കൈകൾ ഉയർത്തി കാഴ്ചക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോഴാണ് കാഴ്ചയുടെ വിരുന്നൊരുക്കി സമർപ്പിക്കുന്നതൊന്നും ഹൃദയത്തിൻ്റെ ഇടിപ്പുണ്ടാകണമില്ല. ഹൃദയത്തിൽ നിന്നും അടർത്തി നൽകുന്നിടത്താണ് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നത്. അതെ, വിധവ അടർത്തി നൽകിയതിൽ ആരും കാണാത്ത വ്യഥകളും ആശകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമൊക്കെയുണ്ട്. സമ്പന്നൻ ഇങ്ങനെ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് വലിയ കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ കാണാതെ തൻ്റെ കയ്യിലുള്ള ഒരൽപ്പത്തെ ആരും കാണാതെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെറിയ സമർപ്പണങ്ങളെ ഹൃദയപൂർവ്വം നൽകുവാൻ വേണ്ടി അവൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇതാ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടുന്നത് വിധവയുടെ സമർപ്പണത്തിനാണ്. വിധവയും അവളുടെ ഇന്നിൻ്റെ അനുഭവങ്ങളും ഇനി വരുവാനുള്ള ദിനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കൈക്കുമ്പിളിലായിരിക്കുന്നു. വർത്തമാനകാലത്തിനും നാളേക്കുമായി ചിലതൊക്കെ മാറ്റിവെച്ച ധനവാനും ഒന്നും അവശേഷിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ അവൾ കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കുക. സമ്പന്നന് ലോകത്തിലിടമുണ്ടായിരിക്കാം, എന്നാൽ വിധവയ്ക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ഇടം കിട്ടിയത്. ഉപജീവനത്തിൻ്റെ വേവലാതികളിൽ നിത്യജീവിതത്തിൻ്റെ എല്ലാവിധമായ സമ്പത്തും ദൈവകരങ്ങളിലേക്ക് കൊണ്ട് സമർപ്പിക്കുകയാണ്. പ്രത്യാശയിലേക്ക് ഓരോ നിക്ഷേപങ്ങളും ദാനധർമ്മങ്ങളും നമ്മെ എത്തിക്കണം. നൽകുന്നതിലെ നഷ്ടബോധത്തേക്കാൾ കൊടുക്കുന്നതിലെ സ്വർഗസന്തോഷം കണ്ടെത്തുവാൻ കഴിയട്ടെ. നൽകുന്നതിലെ നഷ്ടബോധത്തേക്കാൾ കൊടുക്കുന്നതിലെ സ്വർഗസന്തോഷം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. അതെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരിടം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് അർപ്പിക്കുന്നതിലൂടെയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടുവാൻ ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും നൊമ്പരങ്ങളുമൊക്കെ താതൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിക്ഷേപങ്ങളും ഓരോ സമർപ്പണങ്ങളും കർത്താവെ അവിടുത്തെ ഹൃദയത്തിൽ ഇടം കിട്ടുന്നതായി തീരുവാൻ, നൽകുന്നതിലെ നഷ്ടബോധത്തേക്കാൾ കൊടുക്കുന്നതിലെ സ്വർഗസന്തോഷം കണ്ടെത്തുവാൻ കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ശ്വാസദീപമായി എത്തിടുമ്പോൾ അനുഗ്രഹപൂ